തമിഴ്നാട്ടുകാർ ഇല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ഇൻഡസ്ട്രി നിരന്തരം പ്രാക്ടീസ് ചെയ്യുന്നതും വളരെ പ്യുവറായിട്ട് നമ്മളെ അടിച്ചേൽപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ആ പ്രോഡക്റ്റ് എങ്ങനെയാണ് നിർമ്മിക്കേണ്ടത്, അതെങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആ പ്രോഡക്റ്റ് ഏതാണ്ടൊക്കെ എല്ലാവരും നിരന്തരം ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അത് കാണുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിന് കുളിരു കോരുന്ന രീതിയിലുള്ള ഒരു അട്രാക്ഷൻ അതിനകത്തുണ്ട്. പക്ഷെ അതിൻ്റെ ബാക്ക് സൈഡിലോട്ട് പോയാൽ അല്ലെങ്കിൽ അതിൻ്റെ കഥയിലോട്ട് പോയാൽ വളരെ വളരെ വൃത്തികെട്ട ഒരു അന്തരീക്ഷമായിരിക്കും. ഈ വൃത്തികേടിൽ നിന്ന് അത് വൃത്തിയിലേക്ക് കൊണ്ടുവന്ന് മാർക്കറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നിവിടെ പറയുന്നത്. ഇനി നിങ്ങൾ ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾ നിരന്തരം ഉപയോഗിക്കുന്ന ആ പ്രോഡക്റ്റ് ഇതുപോലൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്കൊരു ചെറുകിട ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വളരെ തുച്ഛമായ തുകയിൽ നമുക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അങ്ങനെ കരുതിയാൽ മതി. ഇത് നമ്മൾ ചെയ്തില്ലെങ്കിലും ഓൾറെഡി മാർക്കറ്റിൽ വരുന്നത് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ആ ബിസിനസ് എങ്ങനെ തുടങ്ങണം, എന്തൊക്കെയാണ് അതിനു വേണ്ടി ചെയ്യേണ്ടത്, എന്താണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, എങ്ങനെയാണ് അതൊരു പുതിയ പ്രോഡക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ചെറുകിട ബിസിനസ് ഐഡിയകളെ കുറിച്ചുള്ള വീഡിയോകളാണ് ഇവിടെ ചെയ്യാറുള്ളത്. ഇന്നും അതുതന്നെയാണ്. ഈ ബിസിനസ് അല്പം സ്റ്റഡി ചെയ്യാതെ ചെയ്യരുത്, കാരണം മാർക്കറ്റ് ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതിന് ആദ്യം ഫിനിഷ്ഡ് പ്രോഡക്റ്റിന്റെ മാർക്കറ്റ് റേറ്റ് അറിയുക, എങ്ങനെയാണ് കടക്കാർക്ക് ലഭിക്കുന്നത് എന്നറിയുക. അതിനുശേഷം റോ മെറ്റീരിയൽ എങ്ങനെ കിട്ടും എന്നറിയുക, റോ മെറ്റീരിയലിന്റെ വില, മറ്റുള്ള ഘടകങ്ങൾ, അതായത് നമുക്ക് വരാൻ പോകുന്ന എക്സ്പെൻസസുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതിനുശേഷം നല്ല ലാഭമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന പക്ഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ലൈക്കിന്റെ അഭാവം നമ്മളുടെ ചാനലുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. ചാനലിൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ പ്രോഡക്റ്റാണ് വിളക്കെണ്ണ. വിളക്കെണ്ണ സമൂഹത്തിൽ ഉപയോഗിക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. പക്ഷെ ആ വിളക്കെണ്ണ തന്നെ ഭക്ഷ്യവസ്തുവായിട്ട് ഉപയോഗിക്കുന്ന ആളുകളും നമ്മളുടെ നാട്ടിലുണ്ട്. അത് ശ്രദ്ധിക്കാതെയോ അല്ലാതെയോ ആണ് അങ്ങനെ ഉപയോഗിക്കുന്നത് എങ്കിൽ ഇപ്പോഴേ പറയുകയാണ്, ഒരിക്കലും ആ വിളക്കെണ്ണ ഭക്ഷ്യവസ്തുവായിട്ട് ഉപയോഗിക്കരുത്. അപ്പോൾ ആ വിളക്കെണ്ണയുടെ പ്രോസസ്സാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത്. അതിനായിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് റോ മെറ്റീരിയൽ ആണ്. ഇതിന്റെ റോ മെറ്റീരിയൽ എന്താണ് എന്ന് നോക്കാം. ഞാൻ രണ്ട് രീതിയിൽ വിളക്കെണ്ണ നിർമ്മിക്കുന്ന മറ്റൊരു രീതിയുണ്ട്, ഞാൻ എന്നാൽ ഇവിടെ മറ്റൊരു രീതിയാണ് പറയുന്നത്. ഈ രീതിയിൽ ഇതിന്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് വേസ്റ്റ് എണ്ണകളാണ്. പ്രധാനമായിട്ടും വേസ്റ്റ് കോക്കനട്ട് ഓയിൽ ആണ്. ഈ വേസ്റ്റ് കോക്കനട്ട് ഓയിൽ എവിടെ നിന്ന് കിട്ടും? നമ്മുടെ ചുറ്റുപാടുമുള്ള വലിയ വലിയ ബേക്കറികൾ, വലിയ വലിയ കടകൾ, ഹോട്ടലുകൾ ഒക്കെ ഇത്തരത്തിലുള്ള വേസ്റ്റ് എണ്ണകളുടെ ഒരു കൂടാരം തന്നെയാണ്. അവർക്കത് എവിടെ കൊണ്ട് കളയണം എന്നറിയാൻ പാടില്ലാത്ത ഒരു അവസ്ഥയാണ്. അവിടെ നിന്ന് നമുക്ക് അത് ഫ്രീ ആയിട്ട് ശേഖരിക്കാം. ഫ്രീ അല്ലെങ്കിൽ ലിറ്ററിന് ചെറിയ തുക കൊടുത്ത് ശേഖരിക്കാൻ പറ്റും. ഈ വേസ്റ്റ് എണ്ണ ശേഖരിക്കലാണ് ഏറ്റവും ആദ്യത്തെ പരിപാടി. അതിനുശേഷം അത് ഫിൽട്ടർ ചെയ്യണം. ഈ ഫിൽട്ടർ ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് ഈ വേസ്റ്റ് എണ്ണ കൊണ്ടുവന്ന് നല്ല തുണിയിൽ, അതായത് നല്ല മൽമലിന്റെ തുണി കിട്ടും, അതിൽ നമുക്ക് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുമ്പോൾ അതിനകത്തുള്ള സോളിഡ് ആയിട്ടുള്ള വേസ്റ്റുകൾ, അതായത് വറുത്തതും പൊരിച്ചതും ഒക്കെ ആകുമ്പോൾ സോളിഡ് ആയിട്ടുള്ള വേസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും, അത് അങ്ങ് മാറിക്കിട്ടും. പക്ഷെ കളറ് മാറില്ല എപ്പോഴും. ഓക്കെ, അങ്ങനെ മാറിക്കിട്ടുന്ന ഓയിലിനെ നമ്മൾ ചൂടാക്കുകയാണ് ചെയ്യുന്നത്. മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് ചൂടാക്കിക്കൊണ്ടേ ഇരിക്കണം. അതിനുപയോഗിക്കേണ്ടത് പ്രധാനമായിട്ടും ഒന്നുകിൽ സ്റ്റീല് ഇല്ലെങ്കിൽ ഓട്ട് പാത്രങ്ങളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത്. ചൂടാക്കുമ്പോൾ നിരന്തരം ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം. ഇനി ഇവിടെ രണ്ട് രീതിയിൽ നമുക്ക് ഇതിനെ ഫിൽട്ടർ ചെയ്തെടുക്കാം. ഒന്ന് ഫിൽട്ടറിംഗ് ആണ്, ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ആണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് വേണമെങ്കിൽ ഈ ഓയിലിന്റെ കൂടെ ഒരു 10% ഒറിജിനൽ ഓയിൽ ചേർക്കാം. വിളക്കെണ്ണയുടെ കൂടെ ഒറിജിനൽ നല്ലെണ്ണ ഇല്ലെങ്കിൽ ഒറിജിനൽ വെളിച്ചെണ്ണ ചേർക്കാം. അപ്പോൾ തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞിരിക്കും. ഇങ്ങനെ ചൂടാക്കുമ്പോൾ അതിനകത്തെ മറ്റുള്ള ഘടകങ്ങൾ മാറിക്കിട്ടും. അതിനകത്തെ വേസ്റ്റുകളെല്ലാം അടിയാൻ തുടങ്ങി എന്ന് കരുതുന്ന സമയം, രണ്ടാമത് ഒരു സ്മെല്ല്, പ്രത്യേക സ്മെല്ല് വരും. അതായത് പുതിയ ഓയിൽ ഒഴിച്ചു, അതിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് കിട്ടും. ആ ഒരു ടൈമിലാണ് നമ്മൾ ചൂടാക്കൽ നിർത്തേണ്ടത്. ഇവിടെ ഇനി അടുത്ത ഘടകം പറയാം. അതായത് നമ്മൾ ചൂടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അതിലേക്ക് അല്പം ബേക്കിംഗ് സോഡ ചേർക്കാം. ഈ ബേക്കിംഗ് സോഡ ഈ ചൂടാക്കിക്കൊണ്ടിരിക്കുന്ന ഓയിലിലേക്ക് ചേർക്കുമ്പോൾ തന്നെ അതിനകത്തെ മണം മാറിക്കിട്ടും. അതായത് ആ പഴയ ഓയിലിന്റെ ഇല്ലെങ്കിൽ ഒരു വൃത്തികെട്ട മണമുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും, പുതിയ ഓയിലിന്റെ മണത്തിലേക്ക് അത് മാറും.
അപ്പോൾ ബേക്കിംഗ് സോഡയാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചേർക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ആക്ടിവേറ്റഡ് ചാർക്കോളും കാര്യങ്ങളും കരിയൊക്കെ ഇട്ട് ചെയ്യാൻ പറ്റും. അത് ലോങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നത് ബേക്കിംഗ് സോഡ ഇട്ട് അതിൻ്റെ കളറും മണവും മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ നമുക്ക് ഏതാണ്ട് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വിളക്കെണ്ണ റെഡിയായി കഴിഞ്ഞു. ഈ വിളക്കെണ്ണ നമുക്ക് തണുപ്പിച്ച് ബോട്ടിലാക്കി കൊടുക്കാൻ പറ്റും. ഇനി ഇവിടെ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആ ഉണ്ടാക്കിയെടുത്ത വിളക്കെണ്ണയുടെ സ്മെൽ എന്തുമായിക്കൊള്ളട്ടെ, പക്ഷെ അല്പം ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്പം ബുദ്ധി പ്രയോഗിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ചേഞ്ചസ് അതിൽ വരുത്താൻ പറ്റും. ആ ചേഞ്ചസ് ആണ് അതിൻ്റെ സ്മെല്ല്. നമുക്ക് ഫ്രാഗ്രൻസ് ഓയിലുകൾ കിട്ടും. ഏത് ടൈപ്പിലുള്ള ഫ്രാഗ്രൻസ് വേണമെങ്കിലും ഓയിലായിട്ട് നമുക്ക് കിട്ടും. മുല്ലപ്പൂവിൻ്റെ വേണമെങ്കിൽ മുല്ലപ്പൂ കിട്ടും, റോസായുടെ വേണമെങ്കിൽ റോസ കിട്ടും, ലാവണ്ടറിൻ്റെ വേണമെങ്കിൽ ലാവണ്ടറിൻ്റെ കിട്ടും, ഏത് വേണമെങ്കിലും കിട്ടും. അത് വാങ്ങി വെക്കുക. അതിൽ നിന്ന് 10 ലിറ്ററിന് ഒന്നോ രണ്ടോ ഡ്രോപ്പ് അനുസരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇളക്കുക. അപ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ല് മാറിക്കഴിയും. മാക്സിമം 5 ഡ്രോപ്സ്, അതിൽ കൂടുതൽ വേണ്ടി വരില്ല. അത് പാക്ക് ചെയ്യുക, അത് കൊടുക്കുക. അപ്പോൾ അത് കത്തിക്കുന്ന വീട്ടിൽ അല്ലെങ്കിൽ കത്തിക്കുന്ന ആളുകൾക്ക് അത് ഒഴിച്ച് കത്തിച്ചു കഴിയുമ്പോൾ അത് എത്ര നേരം കത്തുന്നു അത്രയും നേരം ആ മണം കിട്ടിക്കൊണ്ടിരിക്കും. അവർക്ക് കുറച്ചുകൂടെ ഒരു ഫ്രഷ് ആകാനുള്ള ഒരു അവസരം കൂടിയാണ് അതിൽ കിട്ടുന്നത്. സാധാരണ ഇപ്പോൾ വരുന്ന കുപ്പികളുണ്ടല്ലോ, വിളക്കെണ്ണ നല്ല എന്നൊക്കെ പറഞ്ഞു വരുന്ന കുപ്പികളുണ്ടല്ലോ, അതേ രീതിയിലുള്ള കുപ്പികൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ആ കുപ്പികളിൽ തന്നെ നിറച്ച് നമ്മളുടെ സ്റ്റിക്കറും കാര്യങ്ങളും ഒക്കെ ഒട്ടിച്ച് നമുക്ക് ഇത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. 1, എണ്ണയാണ്. ചൂടായി കഴിഞ്ഞാൽ അപകടമാണ്. അപ്പോൾ കുട്ടികളിൽ നിന്ന് ഒരകലം എപ്പോഴും സൂക്ഷിക്കണം. 2, നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ ലൈസൻസുകൾ എല്ലാം എടുത്തുകൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. അതായത് പഞ്ചായത്തിലെ ലൈസൻസ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ ലൈസൻസുകൾ എന്തെങ്കിലും വേണമെങ്കിൽ അതെല്ലാം എടുക്കുക. അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്, പക്ഷേ എങ്കിൽ പോലും നമ്മൾ എടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുക. പിന്നെ അതിൽ വളരെ പ്രത്യേകമായിട്ട് എഴുതി വെച്ചിരിക്കണം നോൺ എഡിബിൾ ആണ് എന്നുള്ളത്, അതായത് ഭക്ഷ്യയോഗ്യമല്ല എന്നുള്ളത് അത് എഴുതി വെച്ചിരിക്കണം. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങളതിന് ബെറ്റർ, ഏറ്റവും ബെറ്റർ ചെയ്യാൻ പറ്റുന്നത് നിങ്ങളൊരു വിളക്കെണ്ണ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുക. ഓൾറെഡി വരുന്ന വിളക്കെണ്ണങ്ങളുടെ പുറത്ത് ആ സ്റ്റിക്കറിൽ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് കോപ്പി ആൻഡ് പേസ്റ്റ്, അതിൽ കൂടുതലൊന്നും നിങ്ങൾക്ക് ചെയ്യാനില്ല. പിന്നെ ബാച്ച് നമ്പർ വേണം. ഈ വിളക്കെണ്ണയ്ക്ക്, ഈ ഉണ്ടാക്കിയ വിളക്കെണ്ണയ്ക്ക് ഏറ്റവും കുറഞ്ഞത് നമ്മൾ സാധാരണ ഒറിജിനൽ എണ്ണയുടെ അത്രയും തന്നെ എക്സ്പയറി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. തൽക്കാലം ഇതൊരു ചെറിയ ബിസിനസ് ഐഡിയ ആയിട്ട് കരുതുക. ആവശ്യമുള്ളവർക്ക് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് മുമ്പോട്ട് പോകാം. ആവശ്യമില്ലാത്തവർ വിട്ടു കളഞ്ഞേക്കുക. ഞാൻ തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ചെയ്ത് കേരളത്തിലേക്ക് അയച്ച് ഏറ്റവും കൂടുതൽ കോടികൾ കൊയ്തുകൊണ്ട് പോകുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.